നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സുപ്രധാന സർവകക്ഷി യോഗം അവസാനിച്ചു. ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. ഈ ഒരു നിർണായക യോഗത്തിൽ ഡൽഹിയിൽ നിന്നും ഹൃദയത്തിൽ നിന്നുമുള്ള ദൂരം വേഗത്തിൽ ഒഴിവാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി കശ്മീർ നേതാക്കളോട് പറയുകയും ചെയ്തിരുന്നു. ജമ്മു കാശ്മീരിലെ മണ്ഡല പുനർനിർണയത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വൈകാതെ തന്നെ നടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഏറ്റവും ഉചിതമായിട്ടുള്ള സമയത്ത് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്നാണ് സർവകക്ഷി യോഗത്തിൽ അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ അത് പ്രതീക്ഷിക്കാമെന്നാണ് ഏവരും കരുതുന്നത്. പ്രത്യേക ഭരണഘടനാ പദവി പുനഃസ്ഥാപിക്കണമെന്ന് കശ്മീരിലെ നേതാക്കൾ ആവശ്യപ്പെട്ടുവെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള പ്രതികരണം ഒന്നും തന്നെ ഇതുവരെ അറിയിച്ചിട്ടില്ല. സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമുള്ള പ്രതിബദ്ധത അറിയിച്ചു കഴിഞ്ഞു. ജമ്മുകാശ്മീരിലെ ജനാധിപത്യ പ്രക്രിയകൾ ശക്തിപ്പെടുത്താനും ഇതിനായുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായും അമിത്ഷാ പറഞ്ഞു. കശ്മീരിൻ്റെ സമഗ്ര വികസനം ഉറപ്പിലാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. 4 മുൻ മന്ത്രിമാർ ഉൾപ്പെടെ 8 രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് 14 നേതാക്കളാണ് ഇന്ന് പങ്കെടുത്തത്. 2018 മെഹബൂബ മുഫ്തി സർക്കാരിന് BJP പിന്തുണ പിൻവലിച്ചതിന് ശേഷം രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലുള്ള ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ധാരണ എത്തുക എന്നതായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ജമ്മുകാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതിനു ശേഷം ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കോവിഡ് മഹാമാരിയെ തുടർന്ന് ഭീകരപ്രവർത്തനം മന്ദഗതിയിലായെന്നും രാഷ്ട്രീയ പ്രക്രിയ ആരംഭിക്കാനുള്ള സമയമാണിതെന്നും ആഭ്യന്തര മന്ത്രാലയം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവിയും പ്രത്യേക പദവിയും പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം യോഗത്തിൽ ആവർത്തിച്ചുവെന്ന് മെഹബൂബ മുഫ്തിയുടെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ 7 പാർട്ടികൾ ഉൾപ്പെടുന്ന ഗുപ്തർ സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസും ഇതേ ആവശ്യം തന്നെയാണ് സഭയിൽ ഉന്നയിച്ചത്. ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക, ജമ്മുകാശ്മീരിലെ കശ്മീരി പണ്ഡിറ്റുകളെ പുനരധിവസിപ്പിക്കുക, എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കുക എന്നീ ആവശ്യങ്ങൾക്കൊപ്പം സ്ഥിരവാസം സംബന്ധിച്ചും കോൺഗ്രസ് യോഗത്തിൽ വ്യക്തമാക്കി. 2019 ഓഗസ്റ്റ് 5 കേന്ദ്ര സർക്കാർ കശ്മീരിനെ പ്രത്യേക പദവി പിൻവലിക്കുകയും ജമ്മു ആൻഡ് കശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും അടക്കം കശ്മീരിലെ രാഷ്ട്രീയ നേതാക്കളെ തടങ്കലിലാക്കിയായിരുന്നു കേന്ദ്ര സർക്കാർ ഈ നടപടികളിലേക്ക് കടന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു നേതാക്കളെ മോചിപ്പിച്ചതും. തുടർന്ന് ഡിസംബറിൽ നടത്തിയിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുപ്തർ സഖ്യം 100-ലേറെ സീറ്റുകൾ നേടി വിജയിച്ചു. 74 സീറ്റ് നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും ചെയ്തു. ഇതിനുശേഷം ആദ്യമായിട്ടാണ് കശ്മീർ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ ഒരു കൂടിയാലോചന നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.